സത്യാനന്തര കാലത്ത് ഒരു വാർത്ത എങ്ങനെയൊക്കെ വികൃതമാക്കപ്പെടുന്നുവെന്നതിന് എല്ലാ ദിവസവും നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ വായനക്കാരുടെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് മനോരമ ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് വാർത്തയുടെ സത്തയെ ചോർത്തിക്കളയുകയും അലങ്കാരങ്ങളെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും എന്താണോ സംഭവം അത് വായനക്കാരിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്യുന്ന വാർത്തയ്ക്ക് എതിരായ വാർത്തകൾ സംഭവം വിശ്വവിപ്ലവകാരി ചേകുവേരയുടെ മകൾ കേരളത്തിലെത്തിയത് സംബന്ധിച്ചാണ് മനോരമ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ആദ്യമായി കേരളം കണ്ട് ചേയുടെ കൊച്ചുമകൾ എത്തിയത് കൊച്ചി ബിനാലേക്ക് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് തലക്കെട്ട് പരാമർശിക്കുന്നത് തന്നെയാണ് വാർത്തയിൽ വിശദീകരിക്കുന്നതും വിപ്ലവകാരിയായ ചേകുവേരയുടെ കൊച്ചുമകൾ ആദ്യമായി കേരളത്തിലെത്തിയെന്നും അവരെത്തിയത് കൊച്ചി ബിനാലെ കാണാനാണെന്നും ബിനാലയിലെ പ്രതിഷ്ഠാപനങ്ങളെല്ലാം കണ്ട് അവർ കൊല്ലവും കൊച്ചിയും കണ്ട് ചെന്നൈയിലേക്ക് പോകുമെന്നും അവിടെ നിന്നും ക്യൂബയിലേക്ക് ഈ മാസം ഒടുവിൽ മടങ്ങുമെന്നുമാണ് മനോരമ വാർത്ത ചേകുവേരയുടെ കൊച്ചുമകൾ എവിടെയെല്ലാം പോകുന്നുവെന്ന് വിശദമായ റൂട്ട് മാപ്പ് തന്നെ മനോരമ കൊടുക്കുന്നു ഈ വാർത്തയുടെ കുഴപ്പം വാർത്ത വായിച്ചാൽ ഏതൊരാൾക്കും തോന്നുക കൊച്ചി ബിനാലെ കാണാൻ ചേകുവേരയുടെ കൊച്ചുമകൾ എത്തി എന്നാണ് അല്ലെങ്കിൽ അവധിക്കാലം ചെലവഴിക്കാനായി കേരളത്തിലേക്ക് വരുന്നു കൊല്ലവും കൊച്ചിയും ബിനാലയും ചെന്നൈയും കണ്ട് അവർ മടങ്ങിപ്പോകുന്നു എന്നാണ് ഈ വാർത്തയുടെ കുഴപ്പം എന്തിനാണ് ചേകുവേരയുടെ കൊച്ചുമകൾ കേരളത്തിലെത്തിയത് എന്ന കാര്യം വാർത്ത വായിക്കുന്ന വായനക്കാരന് മനസ്സിലാവില്ല എന്നതാണ് ചേകുവേരയുടെ കൊച്ചുമകൾ മാത്രമല്ല വന്നത് ഈ കൊച്ചുമകളുടെ അമ്മ അലൈൻഡയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ വന്നതാവട്ടെ അവാർഡ് സ്വീകരിക്കാനാണ് കെ ആർ ഗൗരിയമ്മയുടെ പേരിലുള്ള അവാർഡ് ആ അവാർഡ് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കെ ആർ ഗൗരിയമ്മയുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നതിന് കേരളത്തിലേക്ക് വന്നതാണ് അലൈഡ ഗുവേര ഒപ്പം ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വേണം ഇക്കാര്യത്തിനു വേണ്ടിയാണ് അലൈഡ കേരളത്തിലേക്ക് വന്നത് ഒപ്പം മകളെയും കൂട്ടി കേരളത്തിൽ വന്ന് അവാർഡ് സ്വീകരിക്കുകയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും എ കെ ജി സെൻ്റർ സന്ദർശിക്കുകയും ചെയ്ത ശേഷം കേരളം കാണുന്നതിൻ്റെ ഭാഗമായി കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ അവർ പോകുന്നുണ്ട് ബിനാലെ കാണുന്നുമുണ്ട് പക്ഷേ എന്തിനാണ് വന്നതെന്നോ എന്തായിരുന്നു അവർ പങ്കെടുത്ത ഔദ്യോഗിക പരിപാടികളെന്നോ ഒരക്ഷരം ഉരിയാടാതെ ഇതൊരു വിനോദസഞ്ചാരമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് മനോരമ ചെയ്യുന്നത് ഒരു വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യരുതാത്തത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത് ഗൗരവമുള്ളതും കൂടുതൽ പരിഗണന അർഹിക്കുന്നതുമായ കാര്യങ്ങളെ ഭംഗിയായി തമസ്കരിക്കുക മൂടി വയ്ക്കുക ഒപ്പം അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ പ്രധാന വാർത്തയാക്കി മാറ്റുക വാർത്തകളുടെ മുൻഗണനാക്രമങ്ങളെ തലകീഴാക്കിയിട്ട് തെറ്റായ പ്രതീതി സൃഷ്ടിക്കുന്നതിന് നിക്ഷിപ്തമായ താൽപ്പര്യങ്ങളും കൂടി പ്രചോദനമായി മാറുമ്പോൾ മനോരമയുടെ ഇത്തരം വാർത്തകൾ ജനിക്കുന്നു എന്നതാണ് വസ്തുത ശുദ്ധജലത്തിലും വിഷസാന്നിധ്യം ആസക്തിയോടെ തിരയുന്ന സവിശേഷ മാനസികാവസ്ഥ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് വാർത്തയിലും ഒരു വിവാദ സാധ്യതയാണ് തിരയുന്നത് ഉയർന്നു വരുന്ന വിവാദങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയല്ല വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പച്ചക്കള്ളം സത്യമെന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യുകയുമാണ് ഒരു ഭക്ഷ്യവിഷബാധ വാർത്തയായി വന്നാൽ അതിൻ്റെ തുടർ വാർത്തകൾ എന്ന നിലയിൽ ഏത് അസ്വാഭാവിക മരണത്തെയും ഭക്ഷ്യവിഷബാധയുടെ ഗണത്തിൽ പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയും വീണ്ടു വിചാരവും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നതേയില്ല ഇക്കഴിഞ്ഞ വാരമാണ് മഞ്ചേശ്വരത്ത് ഒരു പെൺകുട്ടി അസ്വാഭാവികമായി മരണപ്പെട്ടത് അഥവാ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഉടനെ മലയാള മനോരമ ഒന്നാം പേജിൽ കണ്ണീർ കലങ്ങി അന്നം എന്ന വാർത്ത കൊടുത്തു ഭക്ഷ്യവിഷബാധയാണ് എന്ന് മനോരമ സ്ഥിരീകരിച്ചു മറ്റു മാധ്യമങ്ങളും വെറുതെ ഇരുന്നില്ല ഇരുപത്തിനാല് വാർത്താ ചാനലിലെ അവതാരകൻ അങ്ങേയറ്റം അരോചകമായ തൻ്റെ പതിവ് കഥാപ്രസംഗം കൂടുതൽ അനുചിതമായി തന്നെ തുടർന്നു കഷ്ടകാലത്തിൽ ഹോട്ടലിൽ കഴിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു പരമസാധു ഗതികെട്ടവൻ ആയുസെത്താതെ പടുമരണം ഉണ്ടാവണം അതുവരെ കെടുകാര്യസ്ഥയുടെ പരമാവധിയിൽ പൂതലിച്ച് കിടങ്ങുന്ന തുറങ്ങുന്ന ഒരു അനങ്ങാപ്പാറ സർക്കാർ സർവ്വസംഹാരി എന്ന വ്യാജത്തിൽ മുടിയഴിച്ചിട്ട് സടകുടഞ്ഞൊരു നിൽപ്പാണ് പിന്നെ അങ്ങോട്ട് റെയ്ഡുകളുടെ പെരുമഴ ലൈസൻസിൽ നിന്ന് കണ്ടെത്തിയ ഹോട്ടൽ കണക്കുകളുമായ വാർത്താക്കുറിപ്പുകളുടെ ഘോഷയാത്ര പാറ്റയ്ക്കും പഴുതാരയ്ക്കും പലതരം പുഴുക്കൾക്കും ഒപ്പം അഴുകിയ ആഹാര ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ബോർഡുകൾ അടിച്ചു തകർക്കുന്ന രോഷം മൂത്ത സീസണൽ യുവശക്തി മന്തിയാണോ മാങ്ങാപ്പുളിശ്ശേരിയാണോ തമോ ഗുണത്തിന് കാരണം എന്ന വർഗീയം താളിച്ച ചർച്ചകൾ എല്ലാത്തിനും ആയസ് പരമാവധി ഒറ്റയാഴ്ച ലൈസൻസ് റദ്ദാക്കലുള്ള ക്ഷീണത്തിൽ പിന്നീട് ഒരു നീണ്ട ഉറക്കമുറങ്ങുന്ന ആരോഗ്യ സുരക്ഷാ വകുപ്പുകൾ ഞെട്ടി ഉണരാൻ കൃത്യമായ ഇടവേളയിൽ പിന്നെയും ഒരുത്തനൊരു ഗതികെട്ടവൻ വീട്ടിൽ നിന്ന് ഒടുക്കത്ത് ഇറക്കമിറങ്ങണം നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്നൊക്കെ സർക്കാർ ഗീർവാണം ആഹാരം എന്ന കള്ളപ്പേരിൽ വിഷം വാങ്ങി തിന്നണം വാ നിറയെ ശർദിച്ച് ചോര തൂറ്റി ചത്തുവീഴണം തുടങ്ങും റെയ്ഡ് പരിശോധന വാർത്താക്കുറിപ്പ് അങ്ങനെ ഗതികേടിന്റെ ഒരു ചാക്രിക പ്രതിഭാസം ആറ് ദിവസത്തിനുള്ളിൽ രണ്ടു പേരാണ് സാർ ഈ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ആഹാരം കഴിച്ചതിന്റെ പേരിൽ മരിച്ചു വീണതെങ്കിൽ ഈ കഴിവുകെട്ട വകുപ്പുകൾ അവരെ കൊലച്ചു കൊടുത്തതാണ് മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഭക്ഷ്യ വിഷബാധയാണ് എന്ന് വിലയിരുത്തി മരണകാരണം എന്താണ് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം അത് മാത്രം പോരെ തുടർന്നുള്ള കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടും പുറത്തു വരണം രാസപരിശോധനാ ഫലം കൂടി പുറത്തു വരുമ്പോഴാണ് അസ്വാഭാവികമായ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവുക അതിനു മുൻപ് മരണകാരണം കണ്ടെത്താൻ ഒരു മനോരമയ്ക്കും അവകാശമില്ല ഒരു ഇരുപത്തിനാല് ചാനലിനും അവകാശമില്ല ഒരു മാധ്യമത്തിനും അവകാശമില്ല സ്വാഭാവികമായും ചിലപ്പോൾ സംശയങ്ങൾ ഉയർന്നു വരാം മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ ചില പരാതികൾ ഉന്നയിക്കുകയും ചെയ് ചെയ്തിരിക്കാം പക്ഷെ അതൊക്കെ നിറംപിടിപ്പിക്കാത്ത വാർത്തകളായി വേണം പുറത്തു വരാൻ ഇങ്ങനെ പരാതിയുണ്ട് ഇങ്ങനെ സംശയമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ തീർപ്പ് കൽപ്പിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് കണ്ണീർ കലങ്ങി അന്നം എന്ന് ഒന്നാം പേജിൽ വാർത്ത കൊടുത്ത പത്രത്തിന് എട്ടാം തീയതി വാർത്ത കൊടുത്ത പത്രത്തിന് ഒൻപതാം തീയതി ആകുമ്പോഴേക്ക് വിദ്യാർത്ഥിയുടെ മരണം ഭക്ഷ്യവിഷബാധയല്ല എന്ന് കൊടുക്കേണ്ടി വന്നു ചാനലിലെ പരിസമാപ്തിയായി ഇതാണ് സ്ഥിതി കാസർഗോഡ് മരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം കരൾ റിപ്പോർട്ടിൽ പറയുന്നു ഭക്ഷണത്തിൽ നിന്നല്ലാതെ വിഷാംശം എത്തിയത് കരളിനെ ബാധിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തതയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ ഫലം ലഭിക്കണമെന്നും റിപ്പോർട്ടിൽ കാസർകോട്ടെ അഞ്ചുശ്രീയുടെ മരണം ഭക്ഷ്യ വിഷബാധ കാരണമല്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട് രാസപരിശോധനാ ബലം വരും മുറയ്ക്കാണ് അഞ്ജുസ്രിയുടെ മരണം ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കാനും കഴിയൂ ഔദ്യോഗിക സൂചന പ്രകാരം ഭക്ഷ്യ മരണം എന്ന നിലയ്ക്കാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയതെങ്കിലും പിഴവ് ബോധപൂർവ്വം അല്ലെങ്കിൽ കൂടിയും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തോടെ വിളിച്ചു കൂവുക സത്യം തെളിഞ്ഞു വരുമ്പോൾ മാപ്പ് പറയുക തലക്കെട്ട് തിരുത്തുക ഞങ്ങൾ അതത് സമയത്ത് കേൾക്കുന്നത് വാർത്തയായി കൊടുക്കും തെറ്റാണെങ്കിൽ തിരുത്തും എന്ന ഉത്തരവാദിത്വരാഹിത്യത്തിൻ്റെ പ്രതിബദ്ധത ഇല്ലായ്മയുടെ വികൃത മനസ്സാണ് ഇത്തരം വാർത്തകളിൽ തെളിഞ്ഞു വരുന്നത് മാപ്പ് പറയാൻ വേണ്ടി ആയിരിക്കരുത് ഒരവതാരകനും വാർത്ത വായിക്കുന്നത് തിരുത്താൻ വേണ്ടി വേണ്ടിയാവരുത് ഒരു മാധ്യമവും തലക്കെട്ടിന് രൂപം നൽകുന്നത് തട്ടിപ്പുകാർക്ക് വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നത് ഏറെ പഴക്കമുള്ള ഒരാരോപണമാണ് ഒരാക്ഷേപമാണ് എന്നാൽ അത് ആരോപണമോ ആക്ഷേപമോ മാത്രമല്ല ഒട്ടൊക്കെ യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് ആ അർത്ഥത്തിൽ ശരിയായ ഒരു വിമർശനവുമാണ് എന്നാൽ പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്ക് കേരളത്തിൽ ചുവടുറപ്പിച്ച് നിൽക്കാൻ ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും കഴിയുന്നത് ഒരളവ് വരെ മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് പല തട്ടിപ്പുകാരും കേരളത്തിൽ തങ്ങളുടെ തട്ടിപ്പിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് മാധ്യമങ്ങളുടെ തണലിലാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായ തട്ടിപ്പുകാരൻ അഥവാ പുതിയ തട്ടിപ്പുകാരൻ ഒരു റാണയാണ് പ്രവീൺ റാണ എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ റാണയെ ഒരു വിശിഷ്ട വ്യക്തിയായി വളർന്നു വരുന്ന ഒരു സംരംഭകനായി ജീവിത വിജയങ്ങൾക്ക് ഉപദേശം പകർന്നു നൽകുന്ന ഒരാളായി ഒരു മാതൃകയായി അവതരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നത് മാധ്യമങ്ങളാണ് ഇപ്പോൾ തട്ടിപ്പിന് പിടിയിലായിട്ടും കേരള കൗമുദി ആ വാർത്ത അറിഞ്ഞിട്ടില്ല തട്ടിപ്പുകാരനെ കൈപിടിച്ച് നടത്തിയതിൻ്റെ കുറ്റബോധം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും കൗമുദിയെയും വിലക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ തട്ടിപ്പുകാരന് അവാർഡ് നൽകി ആദരിച്ചത് മീഡിയ വൺ ചാനലായിരുന്നു അത്രേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല ആ ദൃശ്യങ്ങൾ യൂട്യൂബിൽ നിന്നും മുക്കിയതായാണ് കാണുന്നത് യൂട്യൂബിൽ നിന്ന് മുക്കിയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഓർമ്മശക്തി ഇല്ലാത്തവരെ കബളിപ്പിക്കാൻ ചാനലിന് സാധിച്ചേക്കും എന്നാൽ ഒരു തട്ടിപ്പുകാരൻ്റെ തുടക്കത്തിലും വളർച്ചയിലും നല്ല സംഭാവന അർപ്പിച്ചവരാണ് തങ്ങൾ എന്ന സത്യം ഈ തട്ടിപ്പുകാരനോടൊപ്പം അണിനിരന്നവർ ഈ ഘട്ടത്തിലെങ്കിലും പരിശോധിക്കേണ്ടതാണ് തിരിച്ചറിയേണ്ടതാണ് ഒപ്പം ഈ തട്ടിപ്പുകാരനുമായി അടുത്തിരുന്ന ചർച്ച നടത്തുന്ന കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമാണ് പക്ഷേ ഒരു ചോദ്യത്തെയും കെ പി സി സി പ്രസിഡൻറ്റിന് നേരിടേണ്ടി വരില്ല കാരണം തട്ടിപ്പുകാരനോട് ചേർന്ന് നിൽക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റാണ് മുൻപ് പുരാവസ്തുവിൻ്റെ പേരിൽ സകലരെയും വഞ്ചിച്ച തട്ടിപ്പുവീരൻ്റെയും ഏറ്റവും അടുത്ത സ്നേഹിതനും തട്ടിപ്പുകാരൻ്റെ ചികിത്സ സ്വീകരിച്ചയാളും ഇതേ കെ പി സി സി പ്രസിഡന്റായിരുന്നു തട്ടിപ്പുകാരുമായുള്ള കെ പി സി സി പ്രസിഡന്റിൻ്റെ ബന്ധം പുതിയ കാര്യമല്ലെന്നും അതിൽ വാർത്തയില്ലെന്നും വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് വാദിക്കാം ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവി ഇത്തരത്തിൽ ആരോപണത്തിന് ഇടയായ സാഹചര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന മനോഭാവമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾക്കുള്ളത് തട്ടിപ്പുകാർക്ക് വെള്ളവും വളവുമായി മാറുന്ന മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലി ഈ ഘട്ടത്തിലെങ്കിലും പരിശോധിക്കപ്പെടേണ്ടതാണ് പോയവാരം പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കോഴക്കേസിൽ ഒന്നാം പ്രതിയായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കോഴക്കേസിലെ ഒന്നാം പ്രതിയാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു പ്രധാന ചർച്ചാ വിഷയമല്ല വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് ഇത് വിഷയമാക്കാനുള്ള ഗൗരവം ഈ വാർത്തയ്ക്കുണ്ട് എന്ന് നമ്മുടെ അവതാരകർക്ക് അവർ ജോലി ചെയ്യുന്ന ചാനലുകൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കോഴക്കേസിലെ പ്രതിയായി മാറിയിട്ടുള്ളത് പക്ഷേ ഏതെങ്കിലും ഒരു സി പി ഐ എം അംഗത്തിൻ്റെ അയൽവാസിയെങ്കിലും ആയിരുന്നു ഇങ്ങനെ വരുന്നതെങ്കിൽ എത്ര ദിവസം വൈകുന്നേരത്തെ ചർച്ചകളിൽ ഇത് വിഷയമാകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ പ്രതി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണെങ്കിൽ ആണെങ്കിൽ തട്ടിപ്പുകാരൻ്റെ താങ്ങായി നിൽക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റാണെങ്കിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരാഴ്ചയിൽ തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടി കൈമെയ് മറന്ന് വാദഗതികൾ ഉയർത്തിയവരായിരുന്നു മനോരമ നമുക്കും വേണ്ടേ അതിവേഗ റെയിൽ എന്ന ചോദ്യം ഉന്നയിച്ചത് മനോരമയായിരുന്നു അതേ മനോരമയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് അർത്ഥ അതിവേഗ റെയിൽ പദ്ധതിക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് കേരളയിൽ വേണ്ട എന്ന നിലപാടിന് ശക്തി പകരുന്ന പ്രചാരവേല സ്വയം ഏറ്റെടുത്തത് ആ ഘട്ടത്തിൽ മനോരമ ലേഖകൻ സ്വന്തം പേര് വെച്ചെഴുതിയ ഒരു ലേഖനത്തിൽ ഒരു വാർത്തയിൽ കേറയിൽ വാദം വന്ദേ ഭാരത് വരുന്നു അതുകൊണ്ട് കേരളയിൽ വേണ്ട എന്നാണ് ഈ വാദമാണ് പിന്നീട് ബി ജെ പിയുടെ പ്രസിഡൻറ്റും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ ഉയർത്തിയത് ബി ജെ പി പ്രസിഡൻറ്റും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ വന്ദേ ഭാരത് വരുന്നു അതുകൊണ്ട് കേരളയിൽ വേണ്ട എന്ന വാദം ഉയർത്തി അവർക്ക് ഈ വാദം നൽകിയത് മനോരമയാണ് ഇപ്പോഴത്തെ കൗതുകം അതേ ലേഖകൻ പേര് വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ വാർത്ത എഴുതിയിരിക്കുന്നു കേരളത്തിലേക്ക് കടക്കാതെ വന്ദേ ഭാരത് എന്നാൽ ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ വന്ദേ ഭാരത് വരുന്നതിനാൽ കേരളയിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച തങ്ങളുടെ പഴയ വാർത്തയെക്കുറിച്ചോ ആ നിലപാട് ഒരു വാദമായി ഉയർത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെക്കുറിച്ചോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനെ കുറിച്ചോ ഒരക്ഷരം ഉരിയാടുന്നില്ല പത്രത്തിന് ചോദ്യങ്ങളില്ല ഇതാണ് വാർത്തയുടെ സത്യാനന്തര കാലത്തെ ഒരു മുഖ്യം ശുദ്ധജലത്തിലും ആസക്തിയോടെ വിഷാംശം തിരയുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു അതാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവ വേദിയിലും ചിലരുടെയും ചില മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത് സാധാരണ സ്കൂൾ കലോത്സവങ്ങളെ സംബന്ധിച്ച വാർത്തകളിൽ വിവാദ സാധ്യതയോ അല്ലെങ്കിൽ വിമർശനമോ ആയി ഉയർന്നു കേൾക്കാറുള്ളത് മേളയുടെ നടത്തിപ്പിലെ പിടിപ്പുകേടാൻ ഏതെങ്കിലും തരത്തിലുള്ള വിധി നിർണയത്തിലെ അപാകത അനിശ്ചിതമായി പരിപാടികൾ നീണ്ടുപോകുന്നതിലെ അസൗകര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പക്ഷെ ഒരാക്ഷേപത്തിനും വിമർശകർക്ക് അവസരം കൊടുക്കാതെ മെച്ചപ്പെട്ട നിലയിൽ ചിട്ടയായി കലോത്സവം കോഴിക്കോട് കുടിയിറങ്ങി കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ അഭിമാനത്തോടെ ഓർമ്മിക്കാവുന്ന ഒന്നായിരുന്നു ഇത്തവണത്തെയും കലോത്സവം എന്നാൽ ഏഷ്യാ വൻകരയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഈ കലോത്സവ വേദിയിൽ വിഷം കലർത്താനാണ് ചില ദുഷ്ടമനസ്സുകൾ ശ്രമിച്ചത് കലോത്സവത്തിന് വിളമ്പുന്ന ഭക്ഷണം സസ്യഭക്ഷണമാണെന്നും ഇതിങ്ങനെ വിളമ്പിയാൽ മതിയോ എന്നും സസ്യേതര ഭക്ഷണം കൊടുക്കേണ്ടതില്ലേ എന്നുമുള്ള തീർത്തും അനവസരത്തിലെ അനുചിതമായ ഒരു ചോദ്യം ഒരു കുത്തിത്തിരിപ്പ് ഉയർന്നു വരികയാണ് ഒറ്റനോട്ടത്തിൽ തന്നെ സസ്യേതര ഭക്ഷണം കഴിക്കാൻ ഇടയുള്ളവരാണ് എന്ന് കരുതാവുന്ന രണ്ട് സഹോദരിമാരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിക്കുന്നു ഭക്ഷണം ഇങ്ങനെ മതിയോ ബിരിയാണി വേണമെന്ന് തോന്നുന്നില്ലേ നോൺ വെജിറ്റേറിയൻ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് പക്ഷേ ലേഖകനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ രണ്ട് സഹോദരിമാരും പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസവും സസ്യേതര ഭക്ഷണം കഴിക്കുന്നവരാണ് ഇത് വല്ലപ്പോഴുമാണ് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഫുഡ് ഒരു നോൺവെജ് കഴിക്കണമെന്ന് തോന്നിട്ട് എല്ലാവരും സംതൃപ്തിയോടെ കഴിക്കുന്ന ഭക്ഷണശാലയിൽ എന്തിനാണ് വിവാദത്തിന്റെ വിഷ സാന്നിധ്യവുമായി ഇങ്ങനെ കടന്നു വരുന്നത് ഒപ്പം ചില സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ ഉടനെ കണ്ടെത്തുകയാണ് കലോത്സവത്തിന് സ സസ്യഭക്ഷണം വിളമ്പാൻ കാരണം ഭക്ഷണത്തിൻ്റെ കരാറെടുത്തിട്ടുള്ള പ്രശസ്ത പാചകക്കാരനായ പഴയിടമാണ് അദ്ദേഹമായതുകൊണ്ടാണ് സസ്യഭക്ഷണം വിളമ്പുന്നത് ഇത് പഴയിടത്തിൻ്റെ മെനുവാണ് അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് അങ്ങനെയാണ് വാക്കുകൾ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും വിചാരമില്ലാതെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണത്ര പാചകക്കാരനായ പഴയിടമല്ല എന്താണ് മെനു എന്ന് തീരുമാനിക്കുന്നത് കലോത്സവത്തിന് എന്ത് ഭക്ഷണം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് വിദ്യാഭ്യാസ വകുപ്പാണ് കലോത്സവം തുടങ്ങിയ കാലം മുതൽ സസ്യഭക്ഷണമാണ് നൽകുന്നത് അതിന് പ്രായോഗികതയുടെ കാരണങ്ങളുണ്ട് ചിലവുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ പരിമിതികൾ കാരണമാണ് ഇങ്ങനെ പലതരം കാരണങ്ങൾ നീണ്ടുപോകുന്ന കലോത്സവത്തിൽ ഭക്ഷ്യേതര വിഭവങ്ങൾ വിളമ്പുമ്പോഴുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അയ്യായിരം പേർക്ക് തയ്യാറാക്കുന്ന ഭക്ഷണം പതിനായിരം പേർക്കായി പെട്ടെന്ന് മാറ്റേണ്ടി വരുമ്പോൾ പുനഃക്രമീകരിക്കുന്നതിലുള്ള പ്രായോഗിക തടസ്സങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ പരിഗണിച്ചാണ് ഗവൺമെൻറ്റുകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ കലോത്സവത്തിന് സസ്യഭക്ഷണം വിളമ്പുന്ന പതിവ് ഒരു രീതിയായി മാറിയത് എന്നാൽ അതെല്ലാം മറച്ചു വെച്ച് പഴയിടമെന്ന പാചകക്കാരൻ്റെ ഒരു തീരുമാനമാണിത് എന്ന രൂപത്തിലാണ് ഒരു കൂട്ടർ പ്രചാരവേല അഴിച്ചുവിട്ടത് എന്നാൽ പഴയിടം ഇതിൽ കുറ്റക്കാരനല്ല സ്കൂൾ കായികമേളയ്ക്ക് ഭക്ഷണം വിളമ്പുന്നത് ഇതേ പാചകക്കാരനാണ് ഇപ്പോൾ അത് സസ്യേതര ഭക്ഷണമാണ് സസ്യ ഭക്ഷണം വിളമ്പുന്നത് പോലെ തീരുമാനമനുസരിച്ച് അനുസരിച്ച് സസ്യേതര ഭക്ഷണവും വിളമ്പാൻ പാചകം ചെയ്യാൻ ഒരു മടിയും പഴയിടം കാണിച്ചിട്ടില്ല തൻ്റേതല്ലാത്ത കുറ്റത്തിന് അദ്ദേഹം പഴി കേൾക്കേണ്ടി വരുന്നു പെട്ടെന്നൊരു ദിവസം പാചകക്കാരൻ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെയും സവർണാധിപത്യത്തിൻ്റെയും വക്താവായി മാറുന്നു ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഏതു കാര്യത്തെയും മതവുമായി ബന്ധപ്പെടുത്തുക ഏത് കാര്യത്തെയും ജാതിവൽക്കരിക്കുക അതാണ് ഇതിൻ്റെ കാരണം എന്ന ഉത്തരവാദിത്വരഹിതമായ ആരോപണം ഉന്നയിക്കുക ഇത് സഹായിക്കുന്നത് സംഘപരിവാരത്തെയാണ് അവർ ആഗ്രഹിക്കുന്നതും ഇതാണ് എല്ലാം മതവൽക്കരിക്കുക ഏത് സംഭവത്തെയും മത കണ്ണടയിലൂടെ വിലയിരുത്തപ്പെടുക ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത് വിഷലിപ്തമായ പ്രചാരവേല അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കലോത്സവവുമായി തന്നെ മറ്റു ചില കരാറുകൾ ഏറ്റെടുത്തവരുടെ ജാതിയും മതവും ചർച്ച ചെയ്യാൻ സംഘപരിവാറും ഇപ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇത്തരത്തിൽ വിഷം കലർത്തുന്നവരെ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ തീരുമാനിക്കുന്ന മെനു തീരുമാനമനുസരിച്ച് തയ്യാറാക്കുന്ന ഒരാളെ മതത്തിൻ്റെ പേരിൽ തെറ്റായ പരിവേഷം ചാർത്തി പ്രചാരണം നടത്തുന്നവർ ആർ എസ് എസിന്റെ ദെല്ലാൾ പണിയാണ് എടുക്കുന്നത് എന്ന് കാണേണ്ടതുണ്ട് ഇക്കൂട്ടത്തിൽ ചില മാധ്യമങ്ങളും ഉണ്ട് എന്നതാണ് വിചിത്രം തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് വാർത്താ ചാനൽ കൈകഴുകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആർക്കൊക്കെയാണ് പങ്ക് എന്ന് കേരളം ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടതുണ്ട് സദാ കയ്യിൽ വിഷം കരുതുന്നവരെ കരുതിയിരിക്കേണ്ട ഒരു കാലമാണിത് എന്ന് ഈ വിവാദവും ഓർമ്മപ്പെടുത്തുന്നു സാധാരണഗതിയിൽ മനുഷ്യത്വമുള്ളവർക്കാർക്കും ഹിംസയെ ന്യായീകരിക്കാനാവില്ല എന്നാൽ കൊല്ലപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിൽ കൊലയാളിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന ലജ്ജാരഹിതമായ കുറ്റകൃത്യത്തിന് മനുഷ്യത്വരാഹിത്യത്തിന് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ട് തിരുവോണത്തിൻ്റെ തലേനാൾ രണ്ട് ചെറുപ്പക്കാരെ അവർ ഡിവൈഎഫ്ഐക്കാരായി എന്ന കാരണം കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ അനുഭവമാണ് വെഞ്ഞാറമൂട്ടിലുണ്ടായത് പ്രതിസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ബൂത്ത് ഭാരവാഹികളുമായിരുന്നു അന്നു തന്നെ ഈ കൊലപാതകത്തെ നിന്ദ്യമായി ന്യായീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ആ സമയത്ത് കൊലയാളികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച മനോരമ ഇപ്പോൾ പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട് ഈ കേസിൽ സാക്ഷികൾ പ്രതികളായി എന്ന വാർത്തയാണ് മനോരമ നൽകുന്നത് എന്നുവെച്ചാൽ ഹക്കും മിഥിലാജും കൊല്ലപ്പെട്ട കേസിൽ സാക്ഷികളായിരുന്ന ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും സുഹൃത്തുക്കൾ തന്നെ പ്രതികളാകുന്നു എന്ന നിലയിലാണ് വാർത്ത ഈ വാർത്തയാണ് കൊലയാളി കൂട്ടങ്ങൾ അവരുടെ സംരക്ഷകരായ കോൺഗ്രസ് ഇപ്പോൾ ആയുധമായി എടുത്തുപയോഗിക്കുന്നത് എന്നാൽ വസ്തുത എന്താണ് ഏത് കൊലക്കേസിലും പ്രതികളായി വരുന്നവർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കും അത് പുതിയതല്ല അക്കൂട്ടത്തിൽ ഹക്കിനെയും മിഥുരാജിനെയും കൊന്ന കേസിലെ ഒരു പ്രതിയുടെ മാതാവിനെ കൊണ്ട് കോടതി മുൻപാകെ ഒരു സ്വകാര്യ അന്യായം കൊടുക്കുന്നു വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന സ്വകാര്യ അന്യായത്തിലെ വാദം ഹക്കും മിഥുരാജും കൊല്ലപ്പെട്ടത് തൻ്റെ മകൻ ഏകപക്ഷീയമായി ആക്രമിച്ചതുകൊണ്ടല്ല പകരം തൻ്റെ മകൻ സ്വയം രക്ഷാർത്ഥം പ്രതിരോധിച്ചപ്പോഴാണ് തനിക്ക് നേരെ വന്ന അക്രമം തടഞ്ഞ് ആത്മരക്ഷാർത്ഥം തിരിച്ചാക്രമിച്ചപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് സാക്ഷികളായവരെ ചോദ്യം ചെയ്യണം അവരെ കൂടി പ്രതികളായി ഉൾപ്പെടുത്തണം എന്നാണ് വാദം ഒരു സ്വകാര്യ അന്യായം കോടതിയുടെ മുൻപാകെ വരുമ്പോൾ അതിന്മേലും അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടുക സ്വാഭാവികമായ ഒരു നടപടിയാണ് ആ നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തുന്ന പോലീസ് സ്വകാര്യ അന്യായത്തിൽ പേര് പരാമർശിച്ചിട്ടുള്ളവരെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഹാജരാവാൻ നോട്ടീസ് നൽകും ഇതെല്ലാം ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ബാലപാഠം അറിയും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഈ സ്വാഭാവികമായ ഒരു നടപടിയാണ് മലയാള മനോരമ നിർലജ്ജം കൊലയാളികളുടെ വക്കാലത്തേറ്റെടുത്ത് ഈ പ്രചാരവേലയാക്കി മാറ്റിയത് ആ വാർത്തയും തലക്കെട്ടും തലയിലെടുത്ത് കൊലയാളി കൂട്ടങ്ങൾ ആർപ്പു വിളിക്കുകയാണ് ആരെന്ന് കോടതി വിധി പറയും ഉചിതമായ ശിക്ഷ വിധിക്കുകയും ചെയ്യും എന്നാൽ അതിനു മുൻപ് കൊലയാളികൾക്ക് വേണ്ടി ഒരു വിധി മനോരമ നടത്തുകയാണ് ഏറ്റുപാടാൻ കൊലയാളികളും കോൺഗ്രസ്സും ഇവിടെ കൊലയാളികളുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ക്രിമിനൽ അഭിഭാഷകൻ മാത്രമല്ല മലയാള മനോരമ പത്രം കൂടിയാണ് പത്രം ഒരു വക്കീൽ കൂടിയാണ് കൊലയാളികളുടെ വക്കീൽ പക്ഷെ കൊല്ലുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ആയിരിക്കണം എന്നു മാത്രം എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമായി മാറുന്നത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ആഴക്കടലിലേക്ക് അതിവേഗം പതിച്ചു പോകുന്നത് എന്ന് ഈ വാർത്തയിലൂടെ മനോരമ നമ്മെ കാണിച്ചു തരുന്നു കൊലയാളികളോടൊപ്പം അണിനിരക്കാൻ മടി ഏതുമില്ല എന്ന് പ്രഖ്യാപിച്ച മാധ്യമങ്ങളുടെ ഇടയിലാണ് മലയാളി ജീവിക്കുന്നത് എന്ന ജാഗ്രത ഏവർക്കും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തലോടെ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു